യുവാക്കളുടെ നേരം കൊല്ലുന്ന, അവരുടെ ക്രിയാത്മകതയെ അപഹരിക്കുന്ന ഇടമാണ് സമൂഹ മാധ്യമങ്ങളെന്ന് പൊതുവെ വിമർശനമുണ്ട്. ഇപ്പോഴാകട്ടെ വെറുപ്പിന്റെ മൊത്ത വിപണിയും. പക്ഷേ അവിടെ തിളങ്ങുകയാണ് സരസമ്മ ടീച്ചർ എന്ന 73-കാരി കവിതയുടെ ലോകത്തേക്ക് കുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജിന ദേവൻ ധർമ്മരശ്മി ചൊരിയുന്നാളിൽ ഉത്തര മധുരപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവിധി തൻ കിഴക്കരികിൽ. നാലക്ഷരം കൂട്ടി വായിക്കോ ഇന്നത്തെ കുട്ടിയോൾ എന്നു പരിഭവിക്കുകയും പിണക്കം പറയുകയുമല്ല സരസമ്മ ടീച്ചർ. കവിതയിലേക്ക് കുട്ടികളുടെ കൈപിടിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട കവിതകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ടീച്ചർ. പറ്റിപ്പോയല്ലോ ചതി പണി പറ്റിച്ചോ ചുട്ടിക്കാരൻ മുഞ്ഞികറുപ്പിക്കുവതെന്തേ മുൻനിരയിലെ മാന്യജനങ്ങൾ പുരികം ചുളിയുന്നോ ചുണ്ടിൽ പരിഹാസച്ചിരി വിരിയുന്നോ തിരനോക്കിനൊരുങ്ങും മുമ്പേ മുരളുന്നോ പ്രതിഷേധങ്ങൾ. എന്തായാലും ഇന്നത്തെ കുട്ടികളെല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലുമാണ്. വായിക്കൂ വായിക്കൂ എന്ന് പറഞ്ഞാലൊന്നും അവരെ വഴി നടത്താനാകില്ല. ആ തിരിച്ചറിവിൽ നിന്നാണ് 73-ാമത്തെ വയസ്സിൽ ടീച്ചർ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നർത്തകി എന്ന കവിത ആലപിക്കുന്നത് രാജീവ് കാറൽ മണ്ണ. ധന്യാംഗിയാം തരുണ നർത്തകിയെ തനിച്ചു സന്യാസിനി മഠമതിൽ ഭടർ കൊണ്ടു ചെന്നു അന്യായചാരവിധി ചെയ്തു പിഴക്കയാലാ കന്യാസുമം മരണശിക്ഷ വഹിച്ചിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപനത്തിന്റെ കരുത്തുണ്ട് ടീച്ചറുടെ ശബ്ദത്തിൽ. മാളികയൊന്നിന്റെ തെക്കേ മലർമുറ്റത്തിൽ അങ്കണത്തൈമാവിലെ മാമ്പഴ മധുരവും ഭൂമിക്കു ചരമഗീതം എഴുതിയ കവിയുടെ തൂലികയിൽ പടർന്ന കണ്ണുനീരും കുട്ടികൾക്ക് പകർന്നു നൽകിയ 36 വർഷങ്ങൾ. ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമോരു പൊന്നശോകം വിടുർത്തിയ കുടതൻ കീഴിൽ. പ്രധാനാധ്യാപികയായി വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയിട്ടും ഒന്നും വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല സരസമ്മ ടീച്ചർ. വിരമിച്ചതിന് ശേഷമാണ്, 2000-ൽ ഞാൻ പിരിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രവർത്തനം കൂടുതൽ വിപുലമായത്. പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ടൈം കണ്ടെത്തണമല്ലോ. വീട്ടിൽ വൈകുന്നേരം വന്നാൽ വീട്ടിൽ ജോലി കേൾക്കല്ല. ഇതിപ്പോൾ അല്ല, ഇപ്പം വെറുതെ ഇരിക്കുവാണ് വീട്ടിൽ. അങ്ങനെ ഇരുന്ന് തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഇതിന് ഈ എടപ്പള്ളിയിലേക്കും താമസം മാറിയതിന് ശേഷം ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എൻ്റെ ഇങ്ങനെയുള്ള ഈ കഴിവുകളെ കണ്ടറിയുകയും എനിക്ക് അവിടെ നിന്ന് വളരെയധികം പ്രോത്സാഹനവും ചെയ്തു. ഒഴിവുനേരങ്ങൾ കുട്ടികൾക്കായി നീക്കിവെച്ച് സാംസ്കാരിക സദസ്സുകളിൽ കവിതാവതരണത്തിന്റെ മേൽനോട്ടക്കാരിയായാണ് തുടക്കം. അതാണ് കവിതാരാമം എന്ന യൂട്യൂബ് ചാനലിൽ എത്തി നിൽക്കുന്നത്. മലയാള ഭാഷയിലെ കവിതകൾ അർത്ഥസമ്പുഷ്ടമായും ഭാവപൂർണമായും അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മത്സരങ്ങൾക്ക് കവിതകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം കുട്ടികൾ എന്നെ സമീപിക്കാറുണ്ട്. സാങ്കേതിക സഹായങ്ങളും പിന്തുണയുമായി ഭർത്താവ് കേശവൻ നായരും ബന്ധുക്കളും ഒപ്പം ചേർന്നപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കവിതകൾ ആലപിക്കാമെന്ന് ശിഷ്യരുമേറ്റു. അങ്ങനെ കവിതാരാമം വമ്പൻ ഹിറ്റായി. സരസമ്മ ടീച്ചർ ആലപിച്ചതടക്കം 32 കവിതകളാണ് ഇതിനോടകം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ഇതിനു പുറമെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജിലും സരസമ്മ ടീച്ചറുടെ കവിതാപാഠങ്ങൾ സജീവമാണ്. ഈ കവിതകൾ തന്നെ പലതരമുണ്ട്. എൻ്റെ നോട്ടത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. കവിതകൾ വായിച്ച് രസിക്കേണ്ട കവിതകളുണ്ട്, ചൊല്ലാവുന്ന കവിതകളുണ്ട്. അപ്പോൾ അവതരിപ്പിക്കാൻ പറ്റിയ കവിതകൾ ഞാൻ ധാരാളം ഈ മാമ്പഴത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഒരുക്കിയ സമയത്ത് കണ്ടുപിടിച്ചു. അതിനെ ഞാൻ ബുക്കുകളിൽ ഇങ്ങനെ എഴുതിയിടും. ഓരോ കവികളുടെ തിരിച്ച് വയൻവിയുടെ, പ്രഭാവർമ്മയുടെ, സുഗതകുമാരിയുടെ, റഫീഖ് അഹമ്മദ്, ഇങ്ങനെ ഓരോ കവികളുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലും ഉണ്ട്. നമുക്ക് സുന്ദരമായിട്ട് കാവ്യാലാപനമായിട്ട് ചൊല്ലിക്കാവുന്ന കവിതകളുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതിയിടും. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്താണ് ഞാൻ ഈ കവിതകൾ ഇടുന്നത്. അക്ഷരങ്ങൾ കൂട്ടിപ്പറയാൻ നമ്മെ പഠിപ്പിച്ച ആ പഴയ മലയാളം ടീച്ചർക്ക് നമ്മുടെയൊക്കെ ഉള്ളിൽ പല മുഖങ്ങളായിരിക്കാം. ടീച്ചറുടെ മുഖത്ത്, വാക്കുകളിൽ, ഈണത്തിൽ നമുക്കവരെ എല്ലാം കാണാൻ കഴിയും. ആ കൈപിടിച്ച് അരികത്തിരുന്ന് ഇനി നമുക്ക് തിരിച്ചു പോകാം ഒരു വട്ടം കൂടി ആ പഴയ വിദ്യാലയ തിരുമുറ്റത്തേക്ക്.
ഈ വനവീതികള വസന്ത ശ്രീവിലാസത്തിൽ കുളിച്ചിരിക്കാം. ഇപ്പോഴവിടുത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കാം.